അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ഇത് മൊന്തങ്ക എന്ന് പറയും, ചില സ്ഥലത്ത് കറിക്കായ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് മൊന്തങ്ക എന്നാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണെന്ന് അറിയില്ല. അപ്പം എന്താണ് പേരെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാം. മീഡിയം സൈസ് രണ്ട് മൊന്തങ്കായാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കായയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അതുപോലെ തൊലി ഒക്കെ നമ്മൾ ചെത്തുന്ന സമയത്ത് ഇതുപോലെ വേണം ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. തൊലി പൂർണ്ണമായിട്ട് അങ്ങ് ചെത്തിക്കളയത്, ചെറിയ ഒരു രീതിയിൽ വേണം തൊലി ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ തീരെ കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് വേവില്ല. നമ്മുടെ നേന്ത്രക്കായ പോലെ ഒരുപാട് വേവൊന്നുമില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കനത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത്. നല്ലോണം കഴുകിയതിന് ശേഷം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഇടാം. അപ്പോൾ ഇതുപോലത്തെ തോടില്ലാത്ത ഉഴുന്ന് പരിപ്പ് എടുക്കാം, തോടുള്ള ഉഴുന്ന് പരിപ്പ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ രീതിയിൽ ഒന്ന് നിറമൊക്കെ മാറി വരണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും ഒക്കെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് ചേർക്കുന്നുണ്ട്, വറ്റൽ മുളക്. അപ്പോൾ അതിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലി ഒരുപാട് ഇടണ്ട, ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലത്തെ മുഴുവൻ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. മല്ലി ചേർക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ചേർക്കണ്ട, എന്നാൽ പിന്നെ മല്ലിയുടെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇടാം. വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. നമ്മൾ സാധാരണ കാശ്മീരി മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ എടുക്കാം. നമ്മളിതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വറ്റൽ മുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. മൂന്ന് വറ്റൽ മുളകിന് പകരം ഒരു അഞ്ച് വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് പാൻ ചൂടാണ്, അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തതിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഇത് നല്ല പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചിട്ടെടുക്കാൻ, ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കണ്ട. ഈ ഒരു രീതിക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ആ നാടൻ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് എണ്ണ എടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറം ആവുന്നതുവരെ ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. പേസ്റ്റ് പരുവത്തിന് എടുക്കരുത്, ഇതുപോലെ ചതച്ചിട്ടിടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നല്ലൊരു ഗോൾഡൻ നിറമാവണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പം നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതായിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായ മുഴുവനും ഇട്ട് കൊടുക്കാം. വെള്ളം മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടാം. അപ്പം നമ്മൾ മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മല്ലി റോസ്റ്റ് ചെയ്ത സമയത്ത് മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. ഇതുവരേക്കും ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് അങ്ങ് കുഴഞ്ഞു പോകും. നമ്മൾ സാധാരണ പച്ച നേന്ത്രക്ക ഉണ്ടല്ലോ, ആ നേന്ത്രക്ക പോലെ വേവില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മളിതുപോലെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ മുറിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ ചിരകി എടുക്കുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം. തേങ്ങയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. സ്കൂളിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മൂടി വെക്കാം. എല്ലാം ഒന്ന് സെറ്റായി നല്ലോണം പിടിച്ച് കറക്റ്റ് ഒരു പാകം ആകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കായലേക്ക് 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ പിടിച്ച് നല്ലോണം എന്താ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ആ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.